മലേഷ്യയിൽ മജീദ് ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളുള്ള ഒരു സ്ട്രീറ്റാണ്, ഫേമസ് ആയിട്ടുള്ള മലേഷ്യയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റും ആണിത്. ഈ കാണുന്ന ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മോസ്കാണ്, ഇന്ത്യൻസ് പടി കഴിപ്പിച്ച ഒരു മോസ്കാണ്, ഒരുപാട് പഴക്കത്തിൽ നിന്നൊരു മോസ്കാണിത്. ഇന്ത്യൻ ട്രേഡേഴ്സിൻ്റെ അണ്ടറിലാണ് ഇത്, ഇന്ത്യൻ ട്രേഡേഴ്സാണ് ഇത് പണി കഴിപ്പിച്ചത്. ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് മജീദിൻ്റെ അറിയപ്പെടാൻ കാരണം ഇന്ത്യൻസിൻ്റെ കൺട്രോളിലുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം മജീദിൻ്റെ എന്ന് വരാൻ കാരണം ഈ പള്ളിയുടെ പേര് മജീദിൻ്റെ എന്നാണ്. മജീദ് ഇന്ത്യ വാസ് ബിൽഡ് ഇൻ 1863 ബൈ ഇന്ത്യൻ മുസ്ലിം ട്രേഡേഴ്സ്. ഈ പുറകിൽ കാണുന്നത് മജീദ് ഇന്ത്യ 1863 ഇത് ബിൽഡ് ചെയ്തത്. അതായത് ഇവിടുത്തെ മുസ്ലിം ട്രേഡേഴ്സാണ് ഇത് ബിൽഡ് ചെയ്തത്. അത് പിന്നെ ഈ ഒരു പള്ളിയുടെ ഈ ഒരു സ്റ്റൈലിലോട്ടാക്കിയത് 1964. മദ്രാസ് സ്റ്റോർ, എല്ലാം ഇന്ത്യൻ സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇന്ത്യൻ ഷോപ്പുകളാണ്, ഇന്ത്യൻ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നതെല്ലാം. ഹനി ഗോൾഡ്, ഇത് ഹനീഫ. നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ മലേഷ്യയിൽ ജോലി ചെയ്യുന്നതായാലും ടൂറിസ്റ്റായിട്ട് വരുന്നവരായാലും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. ചോക്ലേറ്റ്സ് ആയാലും അങ്ങനെയുള്ള നമ്മൾ പുറത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് കണക്ക് ഗൾഫിലൊക്കെ ലുലു പോലെ ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റോറാണ് ഇത് ഹനീഫ എന്ന് പറയുന്നത്. നല്ല വില കുറവാണ് സാധനങ്ങൾ ഇവിടെ, വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല തിരക്കുമാണ്, കൂടുതലും ഇന്ത്യൻസാണ്. ഇന്ത്യൻസാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നത്. ടൂറിസ്റ്റായിട്ട് വരുന്നവർ ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാം ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വില കുറവായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും ഇവിടെ, ചോക്ലേറ്റ് ആളായാലും എന്ത് അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും വില കുറവാണ്. നമ്മളിപ്പോൾ ഹനീഫയ്ക്കകത്താണ്, അവർക്ക് തന്നെ ഇവിടെ ജ്വല്ലറി ഉണ്ട്, ഇതിനകത്ത് തന്നെ ജ്വല്ലറി ഉണ്ട്, പ്രൊഫഷണൽ സാധനങ്ങൾ, നമ്മുടെ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഓരോ ഫ്ലോറും ഓരോന്നാണ്. ചോക്ലേറ്റിൻ്റെ സെക്ഷനിലോട്ട് പോവാണ്. ഇത് ചോക്ലേറ്റിൻ്റെ ഫുള്ള് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. എല്ലാ തരത്തിലുള്ള ചോക്ലേറ്റ്സും ഉണ്ട്. ഇവിടെ ഒരുപാടുണ്ട്, മൈദീൻ എന്ന് പറഞ്ഞുണ്ട്. ഇവിടെ ലുലു ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതിൽ ലുലു ഉണ്ട്, പിന്നെ ഈ ഹനീഫ ഇത്തിരി ഫേമസ് ആണ് ഇവിടെ. ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഫേമസ് ആണ്, ഇന്ത്യൻസ് കൂടുതൽ വരുന്നതായതുകൊണ്ടായിരിക്കാം. ഇത് സാരദാസ് ഇവിടുത്തെ, ഇത് പണ്ടോ, ഇവിടെ എല്ലാ ഇന്ത്യൻ സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. ദുബായ് ജ്വല്ലറി, ദുബായ് ജ്വല്ലറി, പിന്നെ ഗോൾഡ് പാലസ്. നമ്മുടെ ഇവിടുത്തെ ആലുക്കാസൊക്കെ ഉണ്ട് ഇവിടെ. ആലുക്കാസും ആണ് ജോയ് ആലുക്കാസ്, ഇവിടെ ലിറ്റിൽ ഇന്ത്യയിലെ ജോയ് ആലുക്കാസ്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മലബാർ ഗോൾഡ് ഉണ്ട്, അത് മലബാർ ഗോൾഡാണ്. അത് ജോയ് ആലുക്കാസ്, അത് മലബാർ ഗോൾഡ്. ആ പറഞ്ഞ ഇന്ത്യയിലെ ഏകദേശമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അത് മലബാർ ഗോൾഡൻ ഡയമണ്ട്, അവിടെ ഒരു മലബാർ ഗോൾഡൻ ഡയമണ്ട് ഉണ്ട്. എന്തുവാ കാണുന്നത്, അതൊരു മലബാർ ഗോൾഡൻ ഡയമണ്ടാണ്. ഇത് മൈദീൻ, ഇതും ഒരു നമ്മുടെ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വന്ന് വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരിവിടെ ഫേമസ് ആണ്, ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്, ഇവർക്ക് ഒരുപാട് സ്റ്റോറുകൾ ഇവിടെ ഉണ്ട്. മലേഷ്യ മൊത്തത്തിൽ ഒരുപാട് മൈദീനുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് ലിറ്റിൽ ഇന്ത്യ, ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ലിറ്റിൽ ഇന്ത്യ എന്നാണ്, ലിറ്റിൽ ഇന്ത്യ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നമ്മുടെ ചെന്നൈ ജ്വല്ലറി ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെന്നൈ ജ്വല്ലറി അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബെ ജ്വല്ലറി, ഹാജി അലി, നമ്മുടെ അവിടേക്കുള്ള അതേ സെയിം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഹാജി അലി ടേസ്റ്റ് ഓഫ് മുംബൈ തന്നെയായിരിക്കാനാണ് സാധ്യത. ഇതൊക്കെ നല്ല പഴയ കാലത്തെ ഫ്ലാറ്റുകളാണ്, അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ബാലേ പോലീസ് എന്ന് പറയുന്നത്, മജീദ് ഇന്ത്യ പോലീസ് സ്റ്റേഷനാണ്. ഒരു കുഞ്ഞു പോലീസ് സ്റ്റേഷനാണ്, ഒരു ചെറിയ കുറച്ച് സ്പേസ് ഉള്ളൊരു പോലീസ് സ്റ്റേഷനാണ്. അടയാർ ആനന്ദ് ഭവൻ,
നമ്മളെ ഇന്ത്യയിലെ ഒരു സ്ട്രീറ്റിൽ പോയവണൊക്കെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മലയക്കാർ മലയാളം സംസാരിക്കുന്ന ഒഴിച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിലാണെന്നേ തോന്നുള്ളൂ. കൂടുതലും തമിഴ്, നമ്മളിവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ തമിഴാണ് കേൾക്കുന്നത്, തമിഴാൾക്കാരെയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ഇന്ത്യൻ സ്ട്രീറ്റിൽ നടക്കുന്നത് പോലെ തന്നെ നമുക്കിവിടെ തോന്നും. കാരക്കുടി ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. അത് പറഞ്ഞു നമ്മളൊരു ഇന്ത്യൻ സ്ട്രീറ്റിൽ പോകുന്ന ആ ഒരു ഫീല് തന്നെയാണ്. അതുകൊണ്ടാണ് ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആ കാണുന്നത് കെ എൽ ടവറാണ്. നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കെ എൽ ടവർ. ജേക്കൽ മാളാണിത്. അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ടോ മിലൻ, പാരീസ്, ലണ്ടൻ, ടോക്കിയോ, ന്യൂയോർക്ക്, മാഡ്രിഡ്. കൊള്ളാം, പക്ഷേ ഡ്രസ്സെല്ലാം ഒരുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് കിടക്കുന്ന ഡ്രസ്സുകൾ പേരുകൾ മാത്രം വ്യത്യാസം, എന്നാലും കൊള്ളാം കാണാനായിട്ട്. ഇത് അവിടുത്തെ ഫുഡ് സ്ട്രീറ്റാണ്, നമുക്ക് മസ്ജിദ് ഇന്ത്യയിലുള്ള ഫുഡ് സ്ട്രീറ്റാണ്. മാതളം കണ്ടോ, മാതളം ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഫുഡ് സ്ട്രീറ്റാണ്. പിന്നെ കുറേ കടകളും ഉണ്ട്. നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് വേവിച്ചതാണ്, കപ്പലണ്ടി അവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുസ്ലിം പർദ, പിന്നെ അവരുടെ തലയിൽ കിട്ടുന്ന സ്കാർഫുകൾ, അതിൻ്റെയൊക്കെ കളക്ഷൻസാണ്. ഇതെല്ലാം അവിടുത്തെ ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മസ്ജിദ് ഇന്ത്യയിലെ കാഴ്ചകൾ. സലാമത്ത് താങ്ക്. അപ്പോൾ ഇതെല്ലാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.